हलो मक्कले मिथिला मिस आणे अब एल्लारू अरिंजिट्टुंडा नम्मुडे इंप्रूवमेंट एक्साम प्लस वण इंप्रूवमेंट एक्सामिन्टे डेट्स ओक्के वन्निरुन्नु अतिप्पो ओक्टोबरिलेक्क ओन्न नीट्टि वच्चिट्टुंड अल्ले अप्पो ओरर्थत्तिल अतोरु वळरे नल्ल कार्यमाण इप्पो ऑलरेडी पढ़िच्चु कळिंजिट्टुळ्ळ मक्कळाणेंकिल निंगल्क्क अत अडिपोळियायिट्ट रिवाइस चेय्यानुळ्ळ ओरु टाइमाण इनि पढ़िच्चु तीर्न्निट्टिल्लात्तवरुंडेंकिल अवर्क्क एल्ला कार्यंगळुम प्रॉपरायिट्ट टाइमोक्के मानेज चेय्त पढ़िक्कान वेण्डिट्टु कूडियाण ई टाइम एत्तिट्टुळ्ळ अल्ले अप्पो ओन्नुम कोण्डुम टेंशन आवेण्ट कार्यमिल्ल अप्पो प्लस वणिल नल्लपोले नम्मळ परीक्ष एझुति नमुक्क एविडेक्कयो चेरिय चेरिय മിസ്റ്റേക്സ് ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് മാർക്കൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്യുക അയ്യോ ഞാൻ പ്ലസ് ടുവിൽ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ ആ കാര്യങ്ങൾ പഠിക്കണ്ടേ എൻ്റെ റെക്കോർഡ് എല്ലാ കാര്യങ്ങളും കൂടെ ആലോചിച്ചിട്ട് എൻ്റെ കുട്ടികൾ ആകെ ഇപ്പോൾ ഒരു പാനിക് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ അപ്പോൾ മിസ്സിന് പറയാനുള്ളത് നിങ്ങൾ ആരും ആദ്യം തന്നെ ഈ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഓക്കെ അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ടോപ്പിക്കാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളത് ഏതാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലേ ഏതാണ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക പ്യൂർലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഫുൾ എൻ സി ആർ ടി വായിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ പബ്ലിക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് വേണ്ട അല്ലേ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിന് വരുന്ന ടോപ്പിക്കുകളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ നോക്കുക അപ്പോൾ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ അതേപോലെ തന്നെ ഡെയിലി ഒരു ഒരു പെർട്ടിക്കുലർ ടൈം നിങ്ങൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനോ മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ അത് മിസ് ഇത്ര സമയം എന്നൊന്നും നിർബന്ധം പറയുന്നില്ല കാര്യം ഓരോ മക്കളും ഓരോ രീതിയിലും ഓരോ സമയം എടുത്തിട്ടാണ് പഠിക്കുക അല്ലേ അപ്പോൾ കറക്റ്റ് 2 മണിക്കൂർ പഠിക്കണമെന്ന് പറഞ്ഞാൽ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ടൈം മാറ്റി വയ്ക്കുക അപ്പോൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ സ്കൂളിൽ പ്ലസ് ടു പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക അല്ലേ പിന്നെ ഒഴിവ് സമയം സ്കൂളിൽ തന്നെ കിട്ടിയാൽ അപ്പോൾ തന്നെ റെക്കോർഡൊക്കെ ഒന്ന് എഴുതി തീർക്കാൻ നോക്കുക എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഹോംവർക്കൊക്കെ ചെയ്ത് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം പ്ലസ് വണ്ണിൽ പഠിക്കാൻ എടുക്കാം അപ്പോൾ നമുക്കറിയാം കുറച്ചൊക്കെ നമ്മളൊന്ന് ഫുള്ളി മോട്ടിവേറ്റഡ് ആയിട്ട് നല്ലപോലെ പഠിച്ചാൽ തന്നെയാണ് നമുക്ക് ഫുൾ മാർക്ക് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക അതിനുവേണ്ടി എല്ലാവരും നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് എന്നറിയാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനൊക്കെ അടിപൊളിയാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകളുണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം പ്യൂർലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസും കണ്ടൻറ്റും മാത്രം തന്നുകൊണ്ടാണ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ നടക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചാനലിൽ അവൈലബിൾ ആണ് അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അല്ലേ അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ആയതുകൊണ്ട് 2x-ലോ 1.5x-ലോ ഒക്കെ ഇട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ അപ്പോൾ ഒരു 1.5 hour ക്ലാസ് ആണെങ്കിൽ നമുക്കൊരു 45 minutes കൊണ്ട് കണ്ടു തീർക്കാം അപ്പോൾ ഫുൾ ചാപ്റ്ററും പഠിക്കണം എന്നുള്ളവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ എന്ത് ചെയ്യുക നമുക്ക് വീക്കായിട്ടുള്ളതും നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക്കുകളും സബ്ജക്റ്റും നമ്മൾ കണ്ടുപിടിക്കുക എന്നിട്ട് ഇനിയുള്ള സമയം പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ മക്കൾക്കും ഉറപ്പായിട്ടും മാർക്ക് മേടിക്കാൻ പറ്റും ഇത് നമുക്ക് സാധിക്കാത്ത കാര്യമൊന്നും ഇതിലില്ല അല്ലേ ഇതിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടാണ് ഈ പ്ലസ് ടു എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് എന്തായാലും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ആരും ഒന്നു കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട പാനിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊപ്പം നമ്മളുണ്ട് അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ ഓൾ ദി ബെസ്റ്റ്